നല്ല മജ്ജ മാറിയ എവ്ലോ ഫോർ ബെച്ചൻ്റെ മറ്റൊരു കിടുക്കജ് വീഡിയോയിലിട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മജ്ജമാരെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പുതിയ രണ്ട് പ്രാവിനെ വാങ്ങിച്ചിട്ടുണ്ട്. പ്രാവ് എന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ രണ്ട് ഫീമെയിൽസ് ആണ്. അപ്പോൾ ഒന്ന് മെയിലായോ ചെറിയ ഡൗട്ട് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, ഫീമെയിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മാറ്റമല്ല. ഇപ്പോൾ രണ്ടാളെ വാങ്ങിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാ കാര്യമെന്ന് വെച്ചാൽ നമ്മളെ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മളെ മുഗി ക്രോസിൻ്റെ പെണ്ണിനെ കീഴ് പിടിച്ച കാര്യം പറഞ്ഞു. പിന്നെ അതേപോലെ ബാക്കി രണ്ട് മൂന്നാൾ മൊത്തം സിംഗിളായിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടാൾക്ക് ഇപ്പോൾ പരിഹാരം കണ്ടിട്ടുണ്ട്. രണ്ട് ഫീമെയിൽസ് അമ്മ ഇപ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഒരു ഫീമെയിൽസ് നമുക്ക് ഇന്ന്, അല്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുക്കും. ഇപ്പം ഇതിൻ്റെ വീഡിയോ ആണ്. പിന്നെ അതേപോലെ നമ്മളെ കുളത്തിൻ്റെ ചെറിയ പണി അവസാനിച്ചിരുന്നു, അതിൻ്റെ ഉള്ളിൽ തുണിയൊക്കെ പിടിച്ച് ചെറിയൊരു സംഭവമുണ്ട്. അപ്പോൾ അതും കൂടി ഉണ്ട്. പിന്നെ നമ്മളെ പോത്തിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. ആ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അവിടെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും കാണിക്കുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ആ ചെറിയ കുളത്തിൻ്റെ ഒരു ഇതൊന്നും കാണിച്ചു തരാം. പിന്നെ നമുക്ക് എന്നാൽ നേരെ നമ്മളെ പ്രാവിന് പോയിട്ട് കണ്ടിട്ട് വരാം. അപ്പം മച്ചാൻ പറയാം, നമ്മിതാ കൂടിൻ്റെ അടുത്തെത്തി. അപ്പോൾ കൂട് ഉറക്കാം. അപ്പം അതിന് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളെ പ്രാവിനെ ഇപ്പോൾ നിലത്ത് കീക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ മഴക്കില്ല, മഴക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മഴയുണ്ടാവും എന്ന് ഉറപ്പായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് വെയിലൊക്കെ വന്നിട്ടാകുമ്പോൾ നമുക്ക് പിന്നിട്ടിട്ട് ഇവിടെ ഇളക്കിയിട്ടുള്ള ചെറിയ ഷോർട്ട് വീഡിയോ സ്ഥാനമായിട്ട് നമുക്ക് കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മളെ കുള ഇത് ഇവിടെ ഉണ്ട്. അപ്പോൾ വെച്ചാൽ മറിയാം, ഇതാണ് നമ്മളെ കുളം. ഏകദേശം നല്ല ആഴമുണ്ട്, നല്ല ആഴമുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ക്യാമറമാനെ എൻ്റെ ബ്രദറും കൂടിയിട്ടാണ് ഈ കുളം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു വരി കല്ല് വെച്ച് കെട്ടി, പിന്നെ അടിയിലൂടെ കൊണ്ടുപോയിച്ച്, പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ മണ്ണിട്ട് സ്ലോ പോലെ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളിൽ അതിന് കുറച്ച് പണിയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഫുള്ളായിട്ടുള്ള ഒരു ഇത് നമ്മൾ കാണിച്ചു തരാം. ഞാൻ മീനെല്ലാം ഇടുന്ന വീഡിയോ എല്ലാം നമ്മൾ ചെയ്തു തരാം. മീനിപ്പോൾ മേലെ എത്തിയിട്ടുണ്ട്. കുറച്ച് മീനെ നമ്മൾ പുതിയതായിട്ട് എടുത്തിട്ടുണ്ട്. അതിനെ തന്നെ നാളെ കാണിച്ചു തരും. നാളത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മീൻ ഇടുന്ന വീഡിയോ നമ്മൾ ചെയ്യും കേട്ടോ എന്തായാലും. അപ്പോൾ ഇതിനെ ഞാൻ ചീറ്റെല്ലാം വാങ്ങിച്ച് ഫുൾ പണി തീർക്കാണ്ട് അപ്പോൾ അതാ നമുക്ക് പ്രാവ് നോക്കിയിട്ടും വരാം. അപ്പോൾ വെച്ചാൽ പറയാം, നമ്മളെ കൂടിയത് റെഡിയാണ്. അപ്പോൾ ഇവരിപ്പോൾ എഗ്ഗിങ്ങിൻ്റെ ടൈമിൽ ആയിട്ടുണ്ട് കേട്ടോ. എഗ്ഗ് ചെയ്തില്ല, ചെയ്യും എന്തായാലും. കുറച്ച് ദിവസം കൂടിയേ വേണ്ടു. ഏകദേശം ഒരാഴ്ച മതി എന്ന് തോന്നുന്നു. അതേപോലെ നമ്മളെ പറവ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഇവർക്ക് ഈ ആൾക്കാന്ന് നമ്മൾ പുതിയ പ്രാവിനെ ഇട്ട് കൊടുത്തിരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കട്ടെ. അപ്പോൾ വെച്ചാൽ പറയാം, ഇതാണ് നമ്മൾ പറഞ്ഞ പ്രാവ്. പിന്നെ ഇട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടിട്ട് ഇളക്കിയിട്ട് കാണിച്ചു തരാം. നമ്മൻ പറഞ്ഞ പ്രാവ് കാണാൻ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി പ്രാവാട്ടാ. നല്ല കിട്ടിക്കാച്ച പ്രാവാണ്. അപ്പോൾ ഇത് ചിറക് എണ്ണയില്ല കേട്ടോ. ചിറകൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം. ഞാൻ ഷോപ്പിൽ നിന്ന് എടുത്ത കേട്ടോ. വേറെ വീട്ടിലൊന്നും അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അതേപോലെ അതുകൊണ്ട് ഞാൻ നേരെ ഷോപ്പിലേക്ക് ഇന്ന് ഷോപ്പിൽ നിന്ന് എടുത്തു സാധ്യത. ഒന്ന് ഗൈസ്, ഏകദേശം 9 കള്ളി പൊട്ടി, 10-ാമത്തെ കള്ളി ഇത് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ആ മുട്ടിടേൻ്റെ പ്രായമായിട്ടുണ്ട്. കാണാൻ എന്താ രസം എന്ന് അറിയാം. നിങ്ങൾക്ക് ഇങ്ങനെ ലാസ്റ്റ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ഗ്രീന് ഷൈഡിങ്ങും, ഗ്രീനും പിന്നെ അതേപോലെ യെല്ലോ വയലറ്റ് ഷൈഡിങ്ങും ഒക്കെ വന്നിട്ട് ഇല്ലാണ്. പിന്നെ കണ്ണിതാണ് നമ്മളെ കറുപ്പിൻ്റെ മേലേറ്റ് മഞ്ഞ റിങ്ങോളി ഉള്ളതുണ്ട്. അതിൻ്റെ മേലെ ചെറുങ്ങനെ റെഡ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കണ്ണ് ഏകദേശം അതേപോലെ തന്നെയുണ്ട്, ഡബിൾ കണ്ണിയൊന്നല്ല. അപ്പോൾ ഇതാണ് എനിക്ക് മെയിലാന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. അതിന് ഫീമെയിൽ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അഥവാ മെയിലാണെങ്കിൽ തന്നെ നമുക്ക് ആ ഷോപ്പിൽ നിന്ന് മാറ്റി കിട്ടുന്നതാണ്. അപ്പോൾ ഈ പ്രാണിയെ കണ്ടല്ലോ, ഇനി ഇത് ഇനി അടുത്ത ഫീമെയിൽ നമുക്ക് കാണാം. അപ്പോൾ മച്ചാൻ പറയാം, ഇതാണ് നമ്മളെ രണ്ടാമത്തെ പ്രാവട്ട. രണ്ടും സെയിം പോലെ തന്നെ ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുക ഒന്നേ തന്നെ എടുത്ത് കാണിക്കുന്ന കഴിക്കണ്ട, ഇതിൻ്റെ ഉള്ളി ആളുണ്ട് കേട്ടോ. നിങ്ങൾ സംശയം വരണ്ടെന്ന് വെച്ച് കാണിക്കുന്നത് അതിൻ്റെ ഉള്ളിയാണ് ഞാൻ ഇപ്പോൾ പിടിച്ചാളല്ലേ. ഇത് അതേപോലെ തന്നെ വേറെ പ്രാവട്ടാ. രണ്ട് ഏകദേശം ഒരേ സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ണ് ഇത് ഏകദേശം അതേപോലെ തന്നെയാണ് ഉള്ളത് കണ്ടോ. ബ്ലാക്കിന് മേലായിട്ട് റെഡ് യെല്ലോ ആണെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ ഗ്രീൻ ഷെയ്ഡിങ്ങിന്. പിന്നെ ഇതിൻ്റെ തലേൻ്റെ അടിങ്ങി
കൊത്തിട്ടിട്ട് ജോടാകുമ്പോൾ കൊത്തിട്ടിട്ട് അങ്ങനെ തന്നെ രോമൊക്കെ പോയിട്ടുണ്ട്. കുഴപ്പമില്ല, അതിലും വന്നോളൂ. ഇനി ഇത് അത്ര ചെറുക് പൊട്ടിയെന്ന് എണ്ണി നോക്കട്ടെ. കള്ളി പൊട്ടിയ വോ മച്ചാമാരെ, ഇത് 10 കള്ളി ഫുൾ പൊട്ടിയതാണ്. അതായത് എന്ന് വെച്ചാൽ ബ്രീഡിങ് സൈസായ ഫീമെയിലാണ്. പിന്നെ നമ്മൾ ഈ അടുത്ത് തന്നെ ആയിട്ട് നമ്മൾ ഇത് വെച്ച് കൊടുക്കും. ഡബ ബ്രീഡിങ് എഗ് ചെയ്യേണ്ട ഡബ വെച്ച് കൊടുക്കുന്നതായിരിക്കും. പിന്നെ കാല് വയ്ക്കുകയെന്ന് വെച്ചാൽ പറവേനെ പോലെ തന്നെ ചെറുങ്ങനെ രോമം താലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പറവയല്ല, സാധാരണ നമ്മളെ നാടൻ പ്രാവ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഗ്രീൻ ഷൈഡിങ്ങും അതേപോലെ വയലറ്റ് ഷൈഡിങ്ങും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ വാലൊക്കെ പോയിട്ടാ, കൊത്തുകൂടിയിട്ടാണ്ടായിരിക്കും വാലൊക്കെ പോയിട്ടുണ്ട്. അതിന് ഒരു അതിൻ്റെ വാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഇതിനെ ഇവിടെയൊക്കെ ഇട്ടിട്ട് നമുക്ക് മെരുക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഒക്കെ ഇട്ട് രാവിലെയും വൈകുന്നേരമായിട്ട് നമ്മൾ പുറത്ത് ഇളക്കിയിട്ട് ശീലിപ്പിക്കുകയും നമ്മൾ ഈ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഇന്ന് വൈകുന്നേരം മുതൽ നമ്മൾ നോക്കും. പിന്നെ ഒക്കെ ഇട്ട് ചുറ്റുവട്ടമെല്ലാം ഒന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഷെഡിൻ്റെ ഉള്ളിലെ ആയതുകൊണ്ട് തന്നെ ചെറിയ ക്ലിയറിൻ്റെ കുറവുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹകരിക്കുക. ഓക്കെ, ഇതാണ് നമ്മളെ രണ്ടാമത്തെ പ്രാവശ്യം. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഭാഗത്ത് തന്നെ ഒറ്റയ്ക്കല്ലൊക്കെ വീട്ടിലിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒറ്റയ്ക്ക് വണ്ടീൻ്റെ ജോളിലാക്കിയതിൻ്റെ പിറന്നതിന് ഇട്ടിട്ട് ഇടാക്കി തരാം. കാരണം ഇവിടെ കുഴപ്പമാക്കുന്നുണ്ട് ഒരാൾ. അപ്പോൾ ഊർ ഭയങ്കര കുഴപ്പമാണ്, ഇങ്ങനെ നോക്കുക. ആ മേല് ഭയങ്കര കുഴപ്പമാക്കുന്നുണ്ട്. അതിന് പേര് ഇട്ട് കൊടുക്കുക, കണ്ട ഗൈസ്, കുഴപ്പമാണ്. പിന്നെ ഏതായാലും നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പം ഗൈസ്, ചെറിയ കൊത്ത് ഉണ്ടാകുന്ന ചേച്ചു, പക്ഷേ കൊത്തൊന്നുമില്ല. പേരായതിനപ്പോൾ ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്യും, നമുക്ക് ഇനി എഗ് ചെയ്യേണ്ട ഡബൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ ആദ്യം കൊണ്ടുവന്ന മേലോട്ട്, എൻ്റെ ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്ന പ്രാവാണ് അത്. ആദ്യമായിട്ടെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് തുടങ്ങുമ്പോൾ കൊണ്ടുവന്ന പ്രാവാണ് അത്. കണ്ടാക്കാം ഗൈസ്, കൊത്തുണ്ടാവും ഞാൻ പറഞ്ഞതാണ്. കാരണം ആ ഫീമെയിലിൻ്റെ അടുത്ത് കുറച്ച് നേരം കൈമ പിടിച്ചിട്ട് അപ്പം അതിൻ്റെ ചെറിയ കൊത്തുണ്ടാവും. പിന്നെ അതേപോലെ ഇതിൻ്റെ ഈടെ ചെറുകിൻ്റെ അവിടെ നോക്കിയ ചെറിയ ഷൈഡിങ്ങൊക്കെ കേട്ടോ, ചെറിയ ഷൈഡിങ്ങൊക്കെ ഉണ്ട്. അപ്പം നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുഴപ്പമില്ല, ഫുൾ ബ്ലാക്ക് ആയിട്ട് അതിന് ചെറുങ്ങ എന്ന് പറയുക ഷെയ്ഡിങ്ങൊക്കെയാണ്. പിന്നെ വാലിൻ്റെ അവിടെ ചെറുങ്ങ ബ്ലാക്ക് വൈറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ കാലിൻ്റെ അവിടെ ഗ്രേ കളറും വൈറ്റ് ആയിട്ടുണ്ട്. ശനി, അപ്പോൾ വെച്ചാൽ പറയാം, നമ്മൾ ഇനി ഒരു ഫീമെയിലും കൂടി വേണമെന്ന് പറഞ്ഞു. ആ കാര്യക്കാന്ന് വെച്ചാൽ ഇവിടെ ഒരാളുണ്ട്. ഇത് നമ്മൾ തുടങ്ങിയ കുറച്ചതിനോട് കൊണ്ടുവന്നതാണ്. നല്ല അടിപൊളി മെയിലാട്ടോ, നല്ല സുന്ദരനാണ് കേട്ടോ, അവളെ ഭയങ്കര സുന്ദരനാണ്, സ്റ്റൈലനാണ്. ഇത് ഇവിടെ തൊപ്പിയൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ ഇവിടെ തൊപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇങ്ങനെല്ലാവരും താഴ്പോയി ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇനി ഇടാൻ പറ്റിയ കളറ് പ്രാവ് ഏതാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വൈറ്റ് വേണോ, ബ്ലാക്ക് വേണോ, അല്ലെങ്കിൽ ഇതേപോലത്തെ കാപ്പി വേണോ എന്നാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാ ഇതിൻ്റെ നല്ല അടിപൊളി സാധനം കേട്ടാ, കിടില മെയിലാണ് കേട്ടോ. ഇത് 10 കള്ളി പൊട്ടിയ എന്ന് പറയുക അച്ചിപ്രാവിനെ പോലത്തെയാണ്, നല്ല ക്വാളിറ്റി പ്രാവുകളാണ് കേട്ടാ. ഇങ്ങനെ അധികം കൈമൊന്നും പിടിക്കില്ല. അപ്പോൾ ഇനി ഏതായാലും അങ്ങനെ കൂട്ടിലേക്ക് തന്നെ ഇട്ടേക്കാം. പിന്നെ നമ്മളെ രണ്ട് കുഞ്ഞന്മാർ ഇവിടെ ഉണ്ട് കേട്ടോ. കുഞ്ഞന്മാരിപ്പോൾ കുറച്ച് എന്താ പറയുക അച്ഛന്മാരായി. ഓ ഗൈസ്, ഇപ്പോൾ സീനാണ് ഗൈസ്, ഞാൻ പറഞ്ഞു നോക്കാൻ പോയി ഗൈസ്. ചക്ക ശരിയില്ല കേട്ടാ, ചക്ക തുള്ളി പോകാനേ നോക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആ ചെറിയ കൂട്ടിലേനെ ഇട്ടിട്ടുണ്ടായാൽ പിന്നെ രാവിലെയാണ് ഇനി ഇതിൻ്റെ അകത്തേക്ക് മാറ്റിയത്. അപ്പോൾ ചെറുതായിട്ട് വന്ന് പേടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ കുഞ്ഞനെ ഒന്ന് കാണിച്ചു തരാം. നമ്മളെ കുഞ്ഞന്മാരാ ഗൈസ്, നമ്മൾ കുഞ്ഞന്മാരേതാ ഗൈസ്, ഇവിടെ ഒന്ന് അടുത്തോട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം. ഗൈസ്, നമ്മളെ കുഞ്ഞന്മാരൊക്കെ വലുതായി, നല്ല സ്റ്റൈലന്മാരായിട്ടുണ്ട്. ഓഹ്, കൊത്തൊക്കെ തുടങ്ങിട്ടാ കണ്ടോ. അന്നേരം കൈമനകാട് എന്ന ആളട്ടാ. ഇപ്പം നോക്കിയേ, ആ കിട്ടിയൊരു കൊത്ത്. ഇയാൾ വലിയ കുഴപ്പമില്ല,
കാക്കൊന്ന് ഇത് മേല് ചെയ്ത് ഫീമെയിൽ ആകാൻ അടിക്കും ചാൻസ്. പറവേനെ പോലെ തന്നെ കേട്ടോ കാക്ക്, എന്താ പറയുക, ബൂട്ടൊന്നും ഇറങ്ങിയില്ല. ഇത് പറവേനെ പോലെയുണ്ട്, അതിന് ചെറുങ്ങനെ ബൂട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, കൊത്താൻ നോക്കുന്നുണ്ട്. നമുക്ക് ഇവരെ അച്ഛന്മാരെയും അമ്മമാരെയും കാണാം കേട്ടോ. അത് ഇവരെ പൂട്ടിട്ടെ, അവരെ പൂട്ടി, അവരെ അപ്പോൾ പൂട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ അവരെ പറയാ അവരെ പറവ. അച്ഛനും അമ്മയും ഇവരാണ്. ഇവരിപ്പോൾ അടുത്ത ബ്രീഡിങ്ങിനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വാ, ഗൈസ് ആ തീറ്റ തിച്ചോ മറിക്കോട്ട, ഇങ്ങനെ വെച്ചെടുത്താലോ ഞാൻ ആ ഡബ്ബ ഡബ്ബയിലൊന്നും നോക്കറേ. ഇത് തെച്ച് തീറ്റ മറിച്ചിട്ടില്ല കേട്ടാ, തെച്ച് തീറ്റ. പിന്നെ ഇത് അതിൻ്റെ ഫീമെയിൽ കേട്ടാ, ഫീമെയിലിനെ അതേ പിടിച്ച് കാണിക്കൂല, കാരണം എന്ന് വെച്ചാൽ ബ്രീഡിങ്ങിൻ്റെ ടൈമാണ്. അപ്പം അതി പിടിച്ച് കാണിക്കണ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ അടുത്ത നമ്മളെ പ്രാവ് ഇത് ഇവിടെ അടുത്ത ബ്രീഡേർ ഇവിടെയുണ്ട്. അവർ ഇപ്പം എഗ്ഗിങ്ങിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഫീമെയിൽ ഇങ്ങനെ കൂടുതലാണ്. അപ്പം അതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അവരുടെ നിന്നോട്ടെ. നിങ്ങൾക്ക് കൂട് ഉറക്കാണ്ട് തന്നെ ചെറിയൊരു വിഷ്വല് വേണം കാണിച്ചു തരാം, അത് ക്യാമറമാൻ കാണിച്ചു തരുന്നേക്ക്. ഇപ്പോൾ ഗൈസ് ഇനി ഏതായാലും അപ്പുറത്തെ കൂട്ടിൽ രണ്ട് കുഞ്ഞന്മാരുണ്ട്. അതായത് ഒന്ന് പറവേൻ്റെ ഉണ്ണി, പിന്നെ ഒന്ന് മുഗിയുടെ ഉണ്ണിയാണ്, മുഗി ക്രോസിൻ്റെ ഉണ്ണിയാണ്. അപ്പം ഈ ഫീമെയിലിന് ഇറങ്ങിയ കുട്ടിയല്ല, അതിങ്ങനെ ആരും സംശയിക്കരുത്, അതിൻ്റെ ആദ്യം ഇറങ്ങിയ കുട്ടികളാണ്. അപ്പോൾ നമുക്ക് ഏതായാലും അവരെയും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ് ഇത് നമ്മളെ കുളത്തിൻ്റെ അടുത്തായിട്ടുള്ള കൂട്ടിലാട്ടെ. ഇവരെ രണ്ടാൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടി കേട്ടോ. ഇത് ഓഹ് വച്ചേക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സൗണ്ടെല്ലാം ഉണ്ട് കേട്ടാ. ഓക്കെ, നല്ല സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. ഏ ഭയങ്കര വരാമെന്ന് ഗൈസ്. കൂടെ തീറ്റ ഒന്നേ കേട്ടാ, തീറ്റ ഇപ്പോൾ ഇട്ട് കൊടുക്കാറാണ്. ഡബയിലാക്കിയാൽ ഇവരെ ഇതാണ് പതിവ്. അപ്പോൾ ഇതാണ് ഈ വൈറ്റാണ് നമ്മളെ മുഗിയുടെ കുട്ടി, മറ്റേത് നമ്മളെ പറവയുടെ കുട്ടി കേട്ടാ. അത് മെയിലും മറ്റേത് ഫീമെയിലും കേട്ടാ. വൈറ്റ് ഫീമെയിലും പുള്ളി മെയിലുമായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇവരെ ഇപ്പം പെയറായിക്കൊണ്ടിരിക്കുകയാണ്, ആയില്ല ജോഡായില്ല, നമ്മൾ ഇപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബേ ആവും. അത് നല്ല ക്വാളിറ്റി പ്രാവട്ടെ, നമ്മളെ പറവേൻ്റെ അതേപോലെ ഫീമെയിലും നല്ല ക്വാളിറ്റി പ്രാവ് തന്നെയാണ്. ഓക്കെ, പഴയ ഏകദേശം ഇപ്പോൾ എട്ട് കള്ളിയോളം പൊട്ടിയെന്ന് തോന്നുന്നു ആ മേല്. ഫീമെയിൽ അഞ്ചാറ് കള്ളി, അഞ്ച് കള്ളി എടുത്ത് പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് ഇനി അതവിടെ ഇരിക്കട്ടെ, നമുക്ക് കൂട് കൂട്ടാം. കൂട് ഭയങ്കര വരാട്ടാ. അപ്പോൾ കൂട് കൂട്ടി. അപ്പോൾ പിന്നെ ഈ കുളം നമ്മൾ സെറ്റ് ചെയ്യുന്ന എന്താ വെച്ചാൽ, നമ്മൾ കുറച്ച് വലുതാണ്, നമ്മൾ കുറച്ച് മീനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇടാനും വേണ്ടിയാണ് നമ്മൾ ഈ കുളം സെറ്റ് ചെയ്യുന്നത്. അതെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ നാളെ കാണിച്ചു തരുന്നതായിരിക്കോട്ടാ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം എത്ര ഇതുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ തുള്ളാൻ പോയാണ് ഗൈസ്. ഓ ഗൈസ്, ഇതാണ് ഞാൻ തുള്ളിയിട്ടുണ്ട്. നിങ്ങൾ തിരിയുന്നുണ്ടാവും. എൻ്റെ ഇത്രത്തോളം വരെ ഉണ്ട് കേട്ടോ, ഏകദേശം എൻ്റെ മുട്ടിന് മേലെ ആയിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ ഇനിയും കുറച്ചും കൂടി ആഴാക്കണമെന്ന് അറിയില്ല, നോക്കിയിട്ട് നമ്മൾ ആഴാക്കുന്നതായിരിക്കും. അതേപോലെ സൈഡ് ഇവിടെ ഇങ്ങനെ സ്ലോപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്നാലും നമ്മളെ ഷീറ്റ് ഇടുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നിന്നോളൂ നമ്മളെ ഷീറ്റ്. അപ്പോൾ ഇനി ഷീറ്റ് വാങ്ങിയില്ല, ഷീറ്റ് വാങ്ങണത്തെ നമ്മൾ ഫുൾ സെറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ അളവ് അനുസരിച്ച് എടുത്തിട്ട് നമുക്ക് പോയിട്ട് വാങ്ങാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോഴേ ഷീറ്റിൻ്റെ അളവ് ഈ അളവിൽ വെച്ച് നോക്കിയാൽ കാര്യമില്ല, പെട്ടെന്ന് നമ്മൾ ആഴാൻ്റെ കൂട്ടിയാണെങ്കിൽ ഷീറ്റ് വെറുതെ വാങ്ങിയ പോലെ ആയിപ്പോവും. ഞാൻ അതേപോലെ കുറച്ച് കുഴിച്ചിട്ട് നമുക്ക് ഇവിടേക്ക് ഒന്ന് മണ്ണിട്ടിട്ട് കുറച്ച് കൊടുക്കും. അവിടെയൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ട് ഈ കല്ലിൻ്റെ ഇടക്കൊക്കെ. അപ്പോൾ ഇത് നമ്മൾ പൊട്ടി പൊട്ടി കല്ലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം. അതേപോലെ ഇതിൻ്റെ അടിയിലൊക്കെ ഇതുണ്ട്, അപ്പോൾ അവിടെയൊക്കെ അതിലേക്ക് മണ്ണിലോട്ടൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഗൈസിന് ഏതായാലും ഇതിൻ്റെ അകത്തൊന്നും കയറാൻ കഴിയുന്നില്ല കേട്ടോ, ജീൻസ് പാൻറ് ഇട്ടുകൊണ്ട് തന്നെ കയറാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും കയറട്ടെ, എൻ്റെ അവൻ വീഡിയോ കേട്ടോ. ഇപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ഇവിടെ കുളമെല്ലാം കണ്ടില്ല നമ്മളെ,
പിന്നെ നമ്മൾ ഷീറ്റിടുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത്രയും നാളെ ഇത്രയും ദിവസത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുഴിക്കുന്നതിന്, കാരണം മഴയാണ്. കുഴിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തിട്ട് ഇതിപ്പോൾ രണ്ട് ദിവസത്തെ പണിയേ എടുത്തിട്ടാണ് ഈ പണിയൊക്കെ. ശരിക്കും ഒരു ദിവസത്തെ പണിയില്ല, പക്ഷെ മഴ പെയ്ത് കാരണം രണ്ട് ദിവസമായിപ്പോയി. നമ്മൾ കുഴിക്കാൻ ഇറങ്ങും, കുറച്ച് മഴ പെയ്യും കേട്ടോ. ഒരു കാ മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് മഴയാണ്, മഴ പെയ്തിട്ട് ആകെ കണി. പിന്നെ നമ്മൾ ഉള്ളിൽ പോയിരിക്കും. പിന്നെ അത് മഴയിനെ അവിടെ ആദ്യം വരും, കോരു ഉള്ളിപ്പോവും, കോരു ഉള്ളിപ്പോവും, അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ നാളെയല്ല, രണ്ട് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഷീറ്റെല്ലാം മണിച്ചേ, അതായത് ഷീറ്റെല്ലാം മണിച്ച് ഷീറ്റ് വിരിക്കുന്ന വീഡിയോ എടുത്തേരാം കേട്ടാ. പിന്നെ കുളത്തിൻ്റെ പണി വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, അതും എടുക്കാൻ കഴിയുമെന്ന് അറിയില്ല, കാരണം മഴ വേദിയാണെങ്കിൽ അതും എടുക്കാൻ കഴിയില്ല. ഓക്കെ. ഓക്കെ ഗൈസ്, ഏതായാലും ഞാൻ ഇതിൻ്റെ ഷീറ്റ് ആക്കാൻ മറന്നു കേട്ടാ. ഷീറ്റും താകട്ടെ, ഷീറ്റ് താക്കാൻ മറന്നു പോയി. അപ്പോൾ ഗൈസ് അമ്മ ഷീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കോഴികളെ വീഡിയോ എടുക്കണമെന്നുണ്ട്, അത് നമ്മൾ പിന്നെ ഒരു ദിവസം ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മൂന്നാളുണ്ട് കേട്ടോ, പൊരുത്തം കിടക്കുകയാണ്. മൂന്ന് പടകൾ പൊരുത്തം കിടക്കുന്നുണ്ട്, മുട്ടയൊന്നുമില്ല, പൊരുത്തം കിടക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യമായിട്ട് കിടക്കുന്നതായതുകൊണ്ട് മുട്ട വെച്ച് കൊടുത്തില്ല, ആദ്യമായിട്ട് ഇടാൻ തുടങ്ങിയിട്ട് കിടക്കുന്നതാണ്. പിന്നെ ഇതിപ്പോൾ പൊരുത്തൊക്കെ കഴിഞ്ഞ് ഇനി മുട്ടയിടാൻ തുടങ്ങുമ്പോൾ അമ്മ എഗ്ഗൊക്കെ വെച്ച് കൊടുക്കും കുട്ടികളെ ഇറക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ അവർ ജോഡടിക്കുന്നുണ്ട് കേട്ടാ. നമ്മൾ പോയ ടൈം അവർ രണ്ടാളിങ്ങനെ ജോഡടിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയാം, നമുക്ക് ഏതായാലും അങ്ങനെ ഇത് പുറത്ത് കീച്ചിട്ടുള്ള പ്രാവിനെ പിന്നിട്ടിട്ടുള്ള വീഡിയോ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ പ്രാവിനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് കൂട്ടി തന്നെ ഇല്ലൊരു വീഡിയോ, ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ. അത് മാത്രം കാണാം. ഓക്കെ. അപ്പോൾ എന്തായാലും പുറത്ത് കീക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞ അത്ര, അപ്പം വളരെ കോഴികളെല്ലാം ഉണ്ട് ഗോതമ്പിന് വേണ്ടി കാത്തിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അത് കഴിയില്ല, ആ ചാൻസ് പോയി. ഓക്കെ. പിന്നെ ചെറിയ ഒരു ഇതിൻ്റെ അകത്ത് നമുക്ക് അവർ രണ്ടാളി മാത്രമായിട്ട് കൊടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ. Thank you.
അപ്പോൾ അച്ഛാമാരെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയങ്കര പെയ്യാമയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ താഴെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലിലേക്ക് എനാബിൾ ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.